ചപ്പാത്തി ചിക്കൻ റോളാണ്. അതിനു വേണ്ട ചേരുവകളാണ് പറയാൻ പോകുന്നത്. ഒരു കിലോളം ചിക്കൻ എല്ലു കളഞ്ഞ് മുറിച്ചെടുത്തതാണ്. ഒരു ആറ് ടേബിൾ സ്പൂണോളം തൈര്, രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി ചിക്കൻ ഒന്ന് പെരട്ടി നമുക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പകുതിയോളം ഇടുകയാണ്. കുരുമുളക് പകുതി ഇടുകയാണ്. ഉപ്പ് ആവശ്യത്തിന്. തൈര് ഫുള്ളായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ തൈര് ചേർത്ത് വേവിക്കുമ്പോൾ ചിക്കൻ്റെ ഒരു സ്വാദിനൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും. കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്കൊരു ചിക്കൻ എന്താ ഒരു നല്ല തന്നെ മണമായിരിക്കും. കുറച്ച് ദിവസം നമ്മൾ ചിക്കൻ വെറുതെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണം മാറ്റം വരും. കുറച്ച് ദിവസം നമുക്ക് കേടാവാതെ ഇനിയും മിക്സിയിൽ വേവിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നല്ലതാണ്. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു സ്മോക്കിംഗ് സ്വാദ് വരുന്നത് വരെ നമ്മളൊന്ന് വേവിക്കുന്ന പാത്രത്തിൽ നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. നമ്മൾ തൈരും ഇഞ്ചി പേസ്റ്റ് അങ്ങനെയുള്ള എല്ലാം കൂടി പെരട്ടി വെച്ചിരുന്ന ചിക്കനാണ്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് തിളയ്ക്കാനായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിടാം. അടച്ചു വെക്കാം. ഇത് തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയിടുക. എന്തിനുള്ള ചിക്കനാണ്? നമുക്ക് അടച്ചു വെക്കാം. വെള്ളം വറ്റുന്നവരിങ്ങനെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആവണം. കുറച്ചൊന്നും തീ കൂട്ടി വെക്കുകയാണ്. ഇതുപോലെ ചട്ടിയുടെ അടിയിൽ നമുക്കൊന്ന് ബ്രൗൺ കളറായിട്ട് തന്നെ വന്നത്, എന്നാലാണ് അവർ സ്മോക്കിംഗ് മണ സ്വാദിലേക്ക് വരുള്ളൂ. നമുക്ക് ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കി ഫ്രീസറിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസത്തേക്കുള്ളൊക്കെ ഇരിക്കും. ചിക്കൻ ഒരു ചക വ്യത്യാസം അങ്ങനെ ഒന്നും വരില്ല. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ മാക്സിമം വെള്ളം ഉള്ളത് വെച്ചിട്ട് നമുക്ക് ആ കളറിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ആ ചെറിയ പുളിയും എരിവും ഉപ്പും എല്ലാം ഉണ്ടതിന് നമ്മുടെ ചട്ടിക്ക് അവർ കളർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് നമ്മളത് അടച്ചു വെച്ചേക്കുവാണ്. അപ്പൊ ഇതിന് ചൂടാറുമ്പോൾ ആ ചട്ടിയിൽ പട്ടി പിടിച്ചിരിക്കുന്ന ആ കളറെല്ലാം ചിക്കനിലേക്ക് വരും. അപ്പൊ നമുക്ക് ആ ഒരു സ്മോക്കിംഗ് സ്മെല്ല് വരികയും ചെയ്യും. ചിക്കൻ ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയപ്പോ ആ തണുത്ത് വന്നതുകൊണ്ട് ആ ബ്രൗൺ കളറായതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോഴാണ് ആ ചിക്കന് നല്ല കറക്റ്റ് സ്വാദ് വരുന്നത്. അത് കരിയാൻ വെക്കരുത്. ഇങ്ങനെ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പൊ നമ്മളിത് ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മിക്സ് റെഡിയാക്കിയിട്ട് ഇതൊന്നും പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സാൻഡ്വിച്ചോ ഒരു ഷവർമയോ ഒരു എന്താ പറയുക ചപ്പാത്തിയുണ്ട് റോൾ എന്ത് വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ചിക്കനിൽ ചേർക്കാൻ ആവശ്യമായ വെജിറ്റബിൾ ആണ്.
ഇതൊരു കാ കിലോ കാബേജ് ചെറുതാക്കി അരിഞ്ഞതാണ് ഒരു 150 ഗ്രാമോളം കാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ പകുതി നമ്മൾ ചിക്കൻ വേവിക്കാനായിട്ട് ഇട്ടു ഇത് നമ്മൾ മിക്സിന് ആവശ്യമുള്ളതാണ് വഴറ്റാൻ ആവശ്യമായ എണ്ണ 1 ടേബിൾസ്പൂൺ ഒറിഗാനോ ആവശ്യത്തിന് മയോനൈസ് ഇത് ചക്കക്കുരു വെച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു മയോനൈസ് ആണ് ഇത് കാണാൻ താൽപര്യമുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ് നമുക്ക് ചിക്കന്റെ മിക്സ് റെഡിയാക്കാം പാത്രം വെച്ചിട്ടുണ്ട് ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിക്കാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് സവാള ഇടാം അല്പം ഉപ്പിടാം ചിക്കൻ ഉപ്പുള്ളതാണ് അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ രാവിലെ നമ്മൾ പാഴ്സൽ ചെയ്താൽ നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും കേടാവാതിരുന്നോളും പിള്ളേരോടെങ്കിൽ യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ ഇതുപോലെ റോളാണ് ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് ക്യാബേജ് ഇടുവാണ് മക്കളെ ഓഫീസിൽ കൊണ്ടുപോയി ഈ റോള് കഴിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതൊന്ന് എപ്പോഴെങ്കിലും അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കാണിക്കണമെന്ന് അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുരുമുളക് പൊടി ഇടാം ഇത് പിള്ളേർക്കൊക്കെ കഴിക്കാൻ കാരണം അധികം എരിവില്ലാത്തൊരു ഡിഷാണിത് ഒരിക്കാൻ ഇടുകയാണ് ചിക്കൻ ഇടാം ചിക്കൻ നമ്മൾ പൊടിക്കുമ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് വെക്കുവാണെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ട് കടിക്കാനുണ്ടാവും ഫുള്ളായിട്ട് പൊടിച്ച് ഇറങ്ങണമെന്നില്ല നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഈ മിക്സ് നമുക്ക് ധൈര്യമായിട്ട് ഒരു 4-5 ദിവസം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം ഒരു കേടും ഉണ്ടാവില്ല സ്റ്റവ് ഓഫ് ചെയ്യാണ് നമ്മുടെ ചപ്പാത്തി റോളിനുള്ള ചിക്കൻ ഫില്ലിംഗ് ആണ് നമുക്ക് റോളാക്കി എടുക്കാം ഇത് വലിയ ചപ്പാത്തി ആയതുകൊണ്ട് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെക്കുന്നത് നമുക്ക് ഇതിലേക്ക് ആദ്യം അല്പം മയോണൈസ് തട്ടി കൊടുക്കാം ഇങ്ങനെ റോളാക്കി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ജോലി സമയത്ത് നമുക്കിത് കഴിക്കാം ജോലി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാം കൈ കഴുകാൻ പോകണ്ട നമുക്ക് മിക്സ് ഇടാം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ ഒരു ഡിഷാണിത് ഇടയ്ക്ക് എപ്പോഴും ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് അവിടെ യാത്ര പോകുമ്പോഴോ അവർ ഓഫീസിൽ പോകുമ്പോഴോ ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകുന്ന പരിപാടി ഇവർക്ക് ഇല്ല ഇതാണ് അവർ കൊണ്ടുപോകുന്നത് ഇത് ചില്ലി സോസാണ് ഇവിടെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്പം ഒരു എരിവിനും ഒരു കളറും കിട്ടാനായിട്ട്
നമുക്ക് ഇത് ചേർക്കാം ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആവശ്യമുള്ളവർ കമന്റ് ബോക്സിൽ ഒന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഇത് ചെയ്തു കാണിക്കാം റെഡിയായിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം चपाती चिकन रोल रेडी आईटुंडु।